السلام عليكم ورحمة الله سورة ياسين فاندرندا آية بسم الله الرحمن الرحيم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم ശ്രദ്ധിക്കുക ഇന്ന ഹംസയാണ് അ ഇ ഇ എന്ന് യാ ആക്കരുത് അന്നു നഹ്നു എന്ന് പറഞ്ഞ പോലെ നഹ്നു ആ ശബ്ദം ഇങ്ങനെ നടക്കണം തൊണ്ടയുടെ മധ്യഭാഗമാണ് നഹ്നു ഇന്നു നൊ ഇൽ എന്നൊന്നും അക്ഷരം മാറരുത് ഹാ ഓ ഹംശയാവരുത് മൗച്ച മൗ ചോ എന്ന് പറയുന്നത് മൗത്ത എന്ന് പറയുന്നത് മൗത്ത അല്ല മൗ ച موتا ان مو ان بريد ان نحن نحيي الموتى موتا ونكتب, ونكتب 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 ونك ونك ونكتب ما قدموا قافانا سردكم قدموا ان قدموا, قدموا 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 وآثارهم ഇവിടെ വാസാറഹും എന്ന് ഹംസയെ കളയത്ത് വാസാറും എന്നല്ല എന്ന് പറയുമ്പോൾ ചുണ്ടു കൂർപ്പിക്കണം ഇല്ലെങ്കിൽ അവിടെ സുഖുനാവുക ആയിരിക്കും ആവുക വ ആ സാറഹും ചുണ്ടു കൂർപ്പിച്ച് പിടിക്കുക രണ്ട് ഹംസയാണ് ശ്രദ്ധിക്കണം വകുല്ലഹു അങ്ങനെ പറയരുത് വകുല്ലഹു രണ്ട് ഹംസയും കളയും അങ്ങനെയുള്ള രൂപത്തിൽ അ കണ്ടോ രണ്ടും ഇൻ അ രണ്ട് ഹംസ വ്യക്തമാക്കണം

ഇവിടെ ഫീ എന്ന് പറഞ്ഞിട്ട് ഹംസ പറയാതെ ശ്രദ്ധിച്ചോ ഫിമാമിൻ കണ്ടോ ഫീ മാമിൻ ഇ എന്നുള്ള ഉച്ചാരണം അവിടെ വരുന്നില്ല ഹംസ ഇ ഫി ഫിമാൻ അങ്ങനെ ഉച്ചരിക്കണം അവിടെ തൻവിനു ശേഷം മീമാൻ ഇത് മണിക്കലോട് കൂടി ഇതുകാം ചെയ്യണം നന്നായി മണിക്കണം ബി ശ്രദ്ധിക്കുക പദങ്ങൾ ഓരോന്നും വേർതിരിച്ച് വേർതിരിച്ച് ഇപ്പോ ഇന്നു നൊഹയിൽ എന്ന പദത്തിൽ നഹ്നു ആദ്യം ധാരാളം തവണ പറഞ്ഞ് റെഡിയാക്കി പിന്നെ ഇതും ഇത് കുറെ തവണ പറഞ്ഞ് റെഡിയാക്കി അൽ മൗ എന്ന് റെഡിയാക്കണം അതുപോലെ വനക് തൂബു ഇതൊക്കെ വനക്കു തൂബുമ എന്നോ തരുത് വനക്കു തൂബുമല്ല അപ്പൊ അത് കുറെ തവണ പറഞ്ഞ് റെഡിയാക്കുക തന്നെ വേണം ഇങ്ങനെ ഓരോ പദങ്ങളും ഇത് പലപ്പോഴും തെറ്റി പോകുന്ന ഹാഉം സ്വാദും ഒക്കെ ആയതുകൊണ്ട് അവസാനം ഹാഉം ഹാവും അതങ്ങനെ തന്നെ പറഞ്ഞ് ക്ലിയർ ചെയ്യുക അറബി താഴെ വിശുദ്ധ ഖുർആൻ അഹ്ലുകാരൻ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ ആമി ദ്യത്തോടെ സ്ഥലങ്ങൾ